ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ വിജിലൻസ് പരിശോധന. 1 കോടിയിലേറെ രൂപയുടെ രഹസ്യ ഇടപാട് നടന്നതായാണ് ആരോപണം. തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൗഡർ ഇടപാടിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആസ്ഥാനത്ത് വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടത്തിയത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 38 രൂപയ്ക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെയുള്ള ഒരു കമ്പനി നൽകാമെന്ന് പറഞ്ഞ ബ്ലീച്ചിംഗ് പൗഡർ സംസ്ഥാനത്തിന് പുറത്തുള്ള ഉത്തർപ്രദേശിലുള്ള ഒരു കമ്പനിക്ക് 48 രൂപയിലധികം വാങ്ങി കൊട്ടേഷൻ നൽകുകയായിരുന്നു. ഒരു കിലോയ്ക്ക് 48 രൂപയിലധികം ഈടാക്കിക്കൊണ്ട് കൊട്ടേഷൻ നൽകുകയായിരുന്നു. അങ്ങനെ 13 ലക്ഷം കിലോയിലേറെ ബ്ലീച്ചിംഗ് പൗഡറാണ് കെഎംഎസ്സിയിൽ സംഭരിച്ചത്. നേരത്തെ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് 2 വർഷം മുൻപ് വരെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ സംഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. അതിനുശേഷം കാരുണ്യ വഴി ടെൻഡർ പോലും വിളിക്കാതെ, കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് ഈ പറഞ്ഞ പോലെ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയത്. ഇതിനെ തുടർന്നാണ് വിവാദങ്ങൾ ഉയർന്നത്. മാത്രവുമല്ല, ഈ വാങ്ങിച്ച ഉത്തരേന്ത്യൻ കമ്പനിയായ ബംഗേ ബിഹാരിയിൽ നിന്ന് വാങ്ങിയ ബ്ലീച്ചിംഗ് പൗഡർ ഗുണനിലവാരമുള്ളതാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത സ്ഥിതിയായിരുന്നു. പല ഇടങ്ങളിലും ഈ ബ്ലീച്ചിംഗ് പൗഡർ ഇരുന്ന് കത്തുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. പല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പല വെയർ ഹൌസുകളിലും ഇത് പൊട്ടിത്തെറിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ആസ്ഥാനത്ത് വിജിലൻസ് സംഘം പരിശോധന നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.